വയനാട് സുൽത്താൻ ബത്തേരി ചീരാലിൽ പേരക്കുട്ടി മുത്തശ്ശിയെ കഴുത്തു ഞെരിച്ചു കൊന്നു. 28-കാരനായ രാഹുൽ രാജാണ് മുത്തശ്ശി കമലാക്ഷിയെ തുണി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്, എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ്? സുർജിത്, ചീരാൽ കുടുക്കി വരിക്കേരി റെജി നിവാസിൽ തങ്കമ്മ എന്ന കമലാക്ഷിയെയാണ് ചെറുമകൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് 75 വയസ്സാണ് ഇവരുടെ പ്രായം. ഇന്ന് രാവിലെ 10:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇവരുടെ കൊച്ചുമകനായിട്ടുള്ള 28 വയസ്സുള്ള രാഹുൽ രാജിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് കമലാക്ഷി അവശനിലയിൽ കാണപ്പെട്ടത്. പോലീസ് എത്തി ചീരാലിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു. രാഹുൽ രാജ് നേരത്തെ മാനസിക ആരോഗ്യ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയ ആളാണെന്നാണ് പറയുന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി നേരത്തെ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ലീവിലാണ്. രാഹുൽ രാജിനൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരുടെ ഭർത്താവ് ഇവരുടെ വീടിന് മുൻവശത്തൂടെ പോകുമ്പോൾ വീടിന് പുറത്തിറങ്ങി നിൽക്കുന്ന രാഹുലിനോട് സംസാരിച്ചു. ആ ആളോടാണ് ഈ അച്ഛമ്മയെ കൊന്നു എന്നുള്ള വിവരം അറിയിച്ചത്. തുടർന്ന് വിവരം പോലീസിൽ ഇദ്ദേഹം അറിയിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ തങ്കമ്മയും രാഹുലും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സ്നേഹത്തിലായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളെല്ലാം തന്നെ പറയുന്നത്. പരേതനായ അരവിന്ദാക്ഷനാണ് ഈ കമലാക്ഷിയുടെ ഭർത്താവ്. റെജി, രാജീവ് എന്നിവരാണ് മക്കൾ. ശ്രീജിത്ത്, ചെറിയൊരു വാക്കുതർക്കത്തിൽ നിന്ന് തുടങ്ങിയ ഇതാണ് കൊലപാതകത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നും പറയുന്നു. ഈ രാഹുൽ രാജ് പിടിയിലായിട്ടുണ്ടോ? എന്താണ് പോലീസിന്റെ തുടർനീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട്? എങ്ങനെയാണ് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ ഈ കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുജിത്ത്, എന്തായാലും വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് വരുന്നുണ്ട് പോലീസ്. ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ നേരത്തെ തന്നെ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്നെടുത്തിരുന്ന, രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ആളാണ് രാഹുൽ രാജ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ രീതിയിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ച് അറിയുകയാണ്. നേരത്തെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലീവിലാണ്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി. ഈ ഇദ്ദേഹത്തെ അറിയുന്ന ഒരാൾ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്ത്, ശരി. ആ സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോകാനുള്ള സമയം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്.